18-കാരനും 19-കാരിക്കും ഒരുമിച്ച് ജീവിക്കാൻ അനുമതി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. നിയമപരിരക്ഷയുള്ളപ്പോൾ കോടതിക്ക് രക്ഷകർത്താവാകാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി പെൺകുട്ടിയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹാദിയ കേസിലെ സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച് ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 18-കാരനായ ആൺകുട്ടിയോടൊപ്പം താമസിക്കുന്ന 19-വയസ്സുകാരിയായ തന്റെ മകളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവുണ്ടായിരിക്കുന്നത്. പെൺകുട്ടിക്ക് 19 വയസ്സുണ്ട്, അവർക്ക് പ്രായപൂർത്തിയായി. അതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം പെൺകുട്ടിക്കുണ്ട്. ആൺകുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂവെങ്കിലും ഇവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് തടയാൻ കോടതിക്ക് കഴിയില്ല. സൂപ്പർ ഗാർഡിയനാകാൻ കോടതിക്ക് കഴിയില്ല എന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും നിയമം അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയും. അതിനാൽ ഇക്കാര്യത്തിൽ കോടതിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. 18-വയസ്സുകാരനും 19-വയസ്സുകാരിക്കും ഒരുമിച്ച് ജീവിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രീനാഥ്, ഇത് ഹാദിയ കേസിലെ ഹൈക്കോടതി സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഹാദിയ കേസ് അതിലെ വിധി കൂടി കോടതി പരിഗണിച്ചത്? ഹാദിയ കേസിലും സമാനമായ സ്ഥിതിവിശേഷമായിരുന്നു. അതായത് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ആ അവകാശം അവർക്ക് വിനിയോഗിക്കാൻ കഴിയും. ഇതേ രീതി തന്നെയാണ് ഇപ്പോൾ ഈ 18-കാരന്റെയും 19-കാരിയുടെയും കേസിലും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 19-കാരി പ്രായപൂർത്തിയായ വ്യക്തിയാണ്. അവർക്ക് ആ വ്യക്തി എന്ന നിലയിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അതിനെ തടയാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ആൺകുട്ടിക്ക് 18 വയസ്സാണ് എന്നത് കോടതി ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത്? ആൺകുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂവെങ്കിലും 19-വയസ്സുകാരിയാണ് പെൺകുട്ടി. അതുകൊണ്ട് പെൺകുട്ടി ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് ആരോടൊപ്പം ജീവിക്കണം എന്നുള്ള ഇത് തീരുമാനിക്കാൻ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അക്കാര്യത്തിൽ ഒരു കോടതിക്കും നമ്മുടെ രാജ്യത്തെ നിയമം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഹാദിയ കേസിലെ വിവാദമായ ഉത്തരവുണ്ടായ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു നിർണായക ഉത്തരവ് ഉണ്ടാകുന്നത്. 18-കാരനും 19-കാരിക്കും ഒരുമിച്ച് ജീവിക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ ഈ ഉത്തരവിനെ കാണുന്നു? കേൾവിയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു വിധിന്യായമാണ്. പക്ഷെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇന്ത്യൻ മെജോറിറ്റി ആക്ട് അനുസരിച്ച് മനുഷ്യർക്ക് പ്രായപൂർത്തിയാവുന്ന 18 വയസ്സിലാണ്. പ്രായപൂർത്തി 18 വയസ്സായ ആളുകൾക്ക് പ്രായപൂർത്തിയായി. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാനും ഉള്ള പ്രാപ്തിയായി എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 18 വയസ്സ് പ്രായപൂർത്തിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായ രണ്ടാളുകൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അതിലൊരു ചെറിയ പ്രയാസമുള്ളത്, ഈ പുരുഷന്മാരെ സംബന്ധിച്ചോളം വിവാഹപ്രായം 21 വയസ്സാണ്, സ്ത്രീകളെ സംബന്ധിച്ചോളം 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സായ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീ 19 വയസ്സായ സ്ത്രീയുടെ കൂടെ താമസിക്കുന്നത് ഏത് രീതിയിലായിരിക്കും നമ്മുടെ നിയമവും പൊതുസമൂഹവും വീക്ഷിക്കുക എന്നുള്ളൊരു ചോദ്യം അതിന്റെ അകത്ത് ബാക്കിയുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഹൈക്കോടതി രീതിയിൽ. അത് മാത്രമല്ല, ഈ 21 വയസ്സ് പുരുഷന്മാർക്ക് വിവാഹപ്രായം എന്ന് നിലനിൽക്കുമ്പോൾ കോടതിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് എങ്ങനെ ഇടാൻ കഴിയും? അതെ, വിവാഹത്തെ സംബന്ധിച്ചോളം വിവാഹം കഴിക്കാതെ താമസിക്കാമെന്നായിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രായപൂർത്തി 18 വയസ്സാണ്, പക്ഷെ വിവാഹപ്രായം 21 വയസ്സാണ്. ഇതാണ് അതിന്റെ അകത്ത് വരുന്ന ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം. തീർച്ചയായും ശ്രീനാഥ്, എന്താണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാം എന്നാണോ കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്? 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവർ പ്രായപൂർത്തിയായ സ്ഥിതിക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയും. അത് വിവാഹം കഴിച്ചോ അല്ലാതെയോ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് 18 വയസ്സുകാരനുമായി ജീവിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഈ ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്ന വിവാഹം കഴിച്ചോ അല്ലാതെയോ എന്ന് കോടതി ആ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം, അതായത് പെൺകുട്ടിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ രീതിയിൽ 18-കാരനുമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. അതിനുശേഷം പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് നിയമപരമായി ഇരുവർക്കും വിവാഹം കഴിക്കാവുന്നതാണ്. അതും അവരുടെ ഇഷ്ടമാണ്. അത് അക്കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ല. അക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുമാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടരുക ഇപ്പോൾ ശ്രീമതി പി ഗീത കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്.
ശ്രീമതി പി ഗീത, താങ്കൾ എങ്ങനെയാണ് ഈ ഉത്തരവിനെ കാണുന്നത്? 18-കാരനും 19-കാരിക്കും ഒരുമിച്ച് ജീവിക്കാം എന്നാണ് കോടതി പറയുന്നത്. 19-കാരി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അപ്പോൾ അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും ആരുടെ കൂടെയും ജീവിക്കാനും താമസിക്കാനും ഒക്കെയുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊരു ഉത്തരവ് ഇറങ്ങിയതിന്റെ അടിസ്ഥാനം, ഇത്തരത്തിലൊരു വിഷയം ഇവിടെ രൂക്ഷമായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അട്രോസിറ്റീസ് ഒഴിവാക്കാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രണയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ജാതിയുടെ പേരിലും പ്രായത്തിന്റെ പേരിലും അവസ്ഥയുടെ പേരിലും ഒക്കെ വിരലി പിടിക്കുന്ന ഒരു സമൂഹം, കൂടുതൽ കൂടുതൽ വിരലി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിയമത്തിന്റെ പരിരക്ഷയെങ്കിലും മനുഷ്യർക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇത്തരം ഒരു സ്പെസിഫിക് ഡിറക്ഷൻ വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനർത്ഥം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സവിശേഷമായിട്ടുള്ള കേസിൽ 19-കാരി അല്ലെങ്കിൽ 18-കാരൻ എന്നുള്ളതൊന്നുമല്ല, അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഒരു പ്രശ്നമുണ്ട്. കാരണം 19-കാരിക്ക് 18-കാരനെ പ്രണയിക്കാൻ പറ്റുമോ? 19-കാരി പ്രണയിക്കേണ്ടത് 20-കാരനെങ്കിലും ആവേണ്ടേ എന്നുള്ള ഒരു 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 അബോധമായിട്ടുള്ള സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തന്നെ നെഗറ്റീവാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ച ഇത്രയധികം ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു വികസിതമായിട്ടുള്ള പൗര സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത സങ്കല്പം നിലനിൽക്കുന്ന ഒരു രാജ്യമേ അല്ല എന്ന് നമ്മൾ കെവിന്റെ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ മുമ്പാകെ. അതുകൊണ്ട് നിയമം, ബഹുമാനപ്പെട്ട കോടതി നിയമത്തിന്റെ പരിരക്ഷയെങ്കിലും മനുഷ്യർക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതിന്റെ ഭാഗമാണ്. സമൂഹം അത്രമേൽ പുറകോട്ട് പോകുമ്പോൾ അങ്ങനെ ചില നിയമങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. ഇത്തരം ചില സ്പെസിഫിക് ഡിറക്ഷൻസ് വരുന്നത് സമൂഹത്തിന്റെ പിന്നോട്ടുള്ള പോക്കിന്റെ സൂചന മാത്രമാണ്. അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കോടതി ജനാധിപത്യ സംവിധാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഉപാധിയായിട്ടുള്ള കോടതി ശ്രമിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സവിശേഷമായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ അബോധത്തിൽ എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പ്ലേസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിന്റെ പിന്നോക്ക അവസ്ഥയെ വ്യക്തമാക്കുന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി പി ഗീത ഞങ്ങളോട് സഹകരിച്ചതിനൊപ്പം. അഡ്വക്കേറ്റ് ജയശങ്കർ. 18-കാരനും 19-കാരിക്കും ഒരുമിച്ച് ജീവിക്കാൻ കോടതിയുടെ അനുമതി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. നിയമപരിരക്ഷയുള്ളപ്പോൾ കോടതിക്ക് രക്ഷകർത്താവാകാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എൻ ശ്രീനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.